അച്ഛൻ പോയിട്ട് വരാം. കാത്തു, വന്ന് ആഹാരം കഴിക്ക്. എനിക്ക് വേണ്ട. വാ മോളെ. ഞാൻ ദാ വരുന്നു. ആഹാ, രാവിലെ ഇങ്ങ് എത്തിയോ? ഇത് കഴിച്ചോ. നിനക്ക് ഞാൻ നല്ലത് തരും. എവിടെയാ അപ്പു? പോയോ? അയ്യോ, അമ്മ ഉണ്ടല്ലോ. കരയില്ലേടാ. ഓ ഓ ഓ ഓ, കരയില്ലേ. ഉറങ്ങിക്കോ അമ്മയുടെ കുട്ടൻ. കാത്തു, ദേ നീ എങ്ങും പോവരുത്. കണ്ടം പൂച്ച കറങ്ങി നടപ്പുണ്ട്. അമ്മ ഉടനെ വരാം കേട്ടോ. എന്തൊരു സ്നേഹം, എനിക്കങ്ങും വൈ എവിടെ കുത്തിയിരിക്കാൻ. കുന്നം പൂച്ച എടുത്തോണ്ട് പോട്ടെ, എനിക്കെന്താ. അവരിങ്ങ് എത്തിയോ? ചേച്ചി, ഞാനും വരുന്നു. നീ ഇവിടെ നിന്നോടാ കുട്ടാ, ചേച്ചി ഇപ്പൊ വരാം. പട്ടി, എന്താ കാത്തു, നിനക്ക് കിട്ടൂനെ നോക്കണ്ടേ? നിന്റെ അമ്മയ്ക്ക് നിന്നോടല്ല, അവനോടാ കൂടുതൽ സ്നേഹം. ശരിയാ ശരിയാ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം.
മക്കളെ ഇതെനിക്ക് ഹായ് ചിത്രസുലഭം എന്ത് ഭംഗി കിട്ടുവിനെ ആരും കൊണ്ടുപോയിട്ടില്ല. മോള് പച്ചത്തുള്ളന്മാരോട് കളിക്കാൻ പോയപ്പോ അമ്മ അവനെ എടുത്തോണ്ട് പോയതാ. കിട്ടോ അപ്പോ കുന്നം പൂച്ച? ഏത് കുന്നം പൂച്ച? അത് മോള് സ്വപ്നം കണ്ടതാ. കിട്ടു എവിടെ അമ്മേ? നീ അകത്ത് പോയി നോക്ക്. കിട്ടു ഞാനൊരു സൂത്രം കാട്ടട്ടെ. അമ്പടാ കള്ള, ചേച്ചിക്ക് നിന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ട. ആന വരുന്നേ, ആന വരുന്നേ, കുഞ്ഞയ്യപ്പൻ ആന വരുന്നേ. കലക്ക വെള്ളം തെറ്റിച്ചങ്ങനെ കുഞ്ഞയ്യപ്പൻ ആന വരുന്നേ. എവിടെ പോയി രണ്ടാളും? എവിടെ ആയിരുന്നു? ദേ കുസൃതി ഒന്നും കാട്ടാതെ മിണ്ടാതിരുന്നോണം. ദേ രണ്ടുപേരും അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. ഇവന്മാരുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. അമ്മേ, ഈ ബാലുനെ ബബലുനെ ഒന്ന് വിളി. അമ്മേ വാ വാ, ഓടിക്കോ ഓടിക്കോ. ബബലു അതവിടെ വെക്ക്, അത് എന്റെ കളർ പെൻസിലാ. അതിങ്ങതാ, എടാ നിൽക്കാൻ അവിടെ. അമ്മേ ബാനു, ബബലു ഓടി വീഴല്ലേ. ഇതെന്താ സാധനം? എന്താ എന്താ രണ്ടുപേരും ഇവിടെ?
എന്താ ചേട്ടാ ഈ സാധനം? ഞങ്ങൾ ഇതിൽ തട്ടി വീണു. ഓ, ഇതൊരു പൊളിഞ്ഞ വണ്ടിയാ. ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന മുയലിന്റേതാ ഇത്. ഏ, വണ്ടിയോ? അതെ, ഇത് ശരിയാക്കാൻ ആ കുരങ്ങൻ മേശരിക്ക് മാത്രമേ അറിയൂ. ദേ അവിടെയാ, അവിടെ തന്നെ. എന്താ ഈ വണ്ടി ഒന്ന് ശരിയാക്കി തരാമോ? ആകെ പൊളിഞ്ഞു പോയല്ലോ. ഇത് ഞാൻ ഒത്തിരി തവണ ശരിയാക്കിയതാ. ഇത് നിങ്ങൾക്ക് കളിക്കാനല്ലേ? ആ, എന്നാ പോയി ഒരു ചക്രം കൊണ്ടുവാ, ഞാൻ ശരിയാക്കി തരാം. ചക്രമോ? മനസ്സിലായില്ലല്ലേ. വട്ടത്തിൽ ഒരു തടിക്കഷ്ണം. നിങ്ങൾക്കെന്താ കണക്കറിയില്ലേ? ഞങ്ങളുടെ അച്ഛൻ കണക്ക് മാഷ. ഓഹോ, എന്നിട്ടാണോ വട്ടം എന്തെന്ന് അറിഞ്ഞുകൂടാത്തത്? ഇതൊന്നും ഞങ്ങളെ പഠിപ്പിച്ചില്ല, ഇനി പഠിപ്പിക്കുമായിരിക്കും. ആ, അമ്പിളി അമ്മാവനെ പോലെ വട്ടത്തിലുള്ളതാ ചക്രം. ഇപ്പോ മനസ്സിലായോ? അപ്പോ അമ്പിളി മാമൻ ചക്രമാണോ? ഓ, മണ്ടന്മാർ. ഇതാ വട്ടം, അല്ലെങ്കിൽ വൃത്തം. ഇതുപോലൊരു തടിക്കഷ്ണം കിട്ടിയാൽ ചക്രമാക്കാം. മനസ്സിലായോ? ദേ അവിടെ മരക്കച്ചവടം നടത്തുന്ന ഒരു വയസ്സൻ കുറുക്കനുണ്ട്. ഇതുപോലൊരു തടിക്കഷ്ണം അവൻ മുറിച്ചു തരും. പോയിട്ട് വേഗം വാ. ഹായ്, നല്ല മധുരൻ. എന്താ? ഞങ്ങൾക്ക് തടിയിലുള്ള ഒരു വട്ടം വേണം. വട്ടമോ? അതെ, വണ്ടി വെക്കാൻ. ഓ, ചക്രമായിരിക്കും. മേശിരി പറഞ്ഞുവിട്ടതാവും. അളവ് എവിടെ? ആഹാ, കളിവണ്ടിക്കാണോ? ഓ, എന്നാലിത് മതി. എടാ വണ്ടന്മാരെ, അത് ഉരുട്ടിക്കൊണ്ടു പോ. ഓടിക്കോ, ഏ ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. കളിക്കാൻ ഇതൊക്കെ മതി, ഓടിക്കോ രണ്ടും. ഇതെന്തോ വണ്ടി, ഇതൊരു കളിപ്പാട്ടമല്ലേ? ഇതൊരു ഉന്തു വണ്ടി ആകണമെങ്കിൽ ചതുരത്തിൽ ഒരു പലക കൂടി ഉള്ളിൽ വെക്കണം. ചതുരമോ? അതെ, ചതുരം. ഇതാ ചതുരം, പക്ഷെ പലകയില്ലല്ലോ. ഇത് ഇന്ന് നല്ലൊരെണ്ണം എടുത്തു. ദേ പലക. വണ്ടി കിട്ടിയല്ലോ, ഇനി രണ്ടുപേരും കൂടി അമ്മയ്ക്ക് കൂൺ പറിച്ചോണ്ട് വാ.
ഇപ്പൊ പറിച്ചോണ്ട് വരാം. ഡേ പെട്ടെന്ന് ഇങ്ങ് എത്തണം, അങ്ങോട്ടൊരോട്ടം ഇങ്ങോട്ടൊരോട്ടം. അതിനെന്താ പൂപ്പി, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ചങ്ങാതി ചങ്ങാതി വേഗം വാ. അയ്യോ അവൻ എന്താ പറ്റിയത്? ഇതെന്താ എന്റെ ചങ്ങാതി ഇവരുടെ കൂടെ കൂടിയോ? അയ്യോ ഇത്രയും പ്രാണികളോ! ഏ നിങ്ങൾ എന്റെ ചങ്ങാതിയെ കണ്ടോ? ഏ നിൽക്കാൻ, ഒന്ന് നിന്നേ. ഏ ഒന്ന് നിക്കണേ, നിങ്ങൾ എന്റെ ചങ്ങാതിയെ കണ്ടോ?
അയ്യോ രക്ഷിക്കണേ. ഏയ് നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഈയാമ്പാറ്റകളാണ് ചങ്ങാതി. ഞാൻ പൂപ്പി. നിങ്ങൾ എന്തിനാ ആ വലിയ കൂട്ടിൽ നിന്ന് ഇവിടെ പറന്നെത്തിയത്? ഞങ്ങളുടെ ഇണകളെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഞാൻ രാവിലെ കണ്ട വെളുത്ത ഉറുമ്പുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളാണോ? അവ ഉറുമ്പുകളല്ല, ചിതലുകളാണ്. പൂപ്പി എങ്ങനെയാ അവരെ കണ്ടത്? രാവിലെ ഞാനൊരു മരക്കുറ്റിൽ തട്ടി വീണു, അപ്പൊ കണ്ടതാ. പിന്നെ വന്ന് നോക്കിയപ്പോ മരക്കുറ്റിയില്ല, അതിന്റെ സ്ഥാനത്ത് വലിയ ഒരു മൺകൂന. അയ്യോ അത് മൺകൂനയല്ല, മൺപുറ്റാണ്. അപ്പൊ പൂപ്പിയാണല്ലേ ഞങ്ങളുടെ കൂടൊക്കെ തട്ടിത്തെറിപ്പിച്ചത്? അത് ഓടിയപ്പോ തട്ടി വീണതാ. സാറില്ല, അതുകൊണ്ട് മരക്കുറ്റിക്ക് മുകളിൽ ഞങ്ങൾ വലിയൊരു പുറ്റുണ്ടാക്കി. സ്വസ്ഥമായ ആഹാരം കഴിക്കാലോ. അതിന് മരമാണോ നിങ്ങൾ തിന്നുന്നത്? മരം തന്നെയാണ് പ്രധാനം. പിന്നെ അഴുകിയ ജൈവാംശങ്ങളും ഇവയെല്ലാം മണ്ണിനോട് ചേർക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലി. അപ്പോൾ നിങ്ങളെല്ലാരും ആ പുറ്റിനുള്ളിലാണോ താമസിക്കുന്നത്? അതെ പൂപ്പി, ആ മൺപുറ്റ് ഞങ്ങളുടെ കൊട്ടാരമാണ്. അതിനുള്ളിൽ രാജാവും രാജ്ഞിയും ജോലിക്കാരും പട്ടാളക്കാരും ഒക്കെ ഉണ്ട്. ഹായ്. റാണിമാരാണ് മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളിൽ ചിലർ ജോലിക്കാരാവും, ചിലർ പട്ടാളക്കാരാവും, മറ്റുള്ളവർ രാജകുമാരന്മാരായും രാജകുമാരിമാരായും വളരും. മുട്ടകളെയും മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെയും രാജാവും റാണിയും ചേർന്ന് വളർത്തും. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ജോലിക്കാരാ കൂടുണ്ടാക്കുന്നത്? മണ്ണ്, ചെളി, ദ്രവിച്ചു കഴിഞ്ഞ തടി, ഉമിനീര് ഇവയൊക്കെ കൊണ്ടാ ഈ മൺപുറ്റുകൾ ഉണ്ടാക്കുന്നത്. പട്ടാളക്കാരാണ് കാവൽക്കാർ. അതിക്രമിച്ചു കടക്കുന്ന ചെറിയ ജീവികളെ അവർ തടഞ്ഞു വെക്കും. രാജകുമാരന്മാരും രാജകുമാരിമാരുമായി വളരുന്ന കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ ചിറക് വയ്ക്കും. എന്നിട്ട് കൂട്ടം കൂട്ടമായി വെളിയിലേക്ക് പറന്ന് ഇണകളെ കണ്ടെത്തും. ഇതുപോലെ ഇനി നിങ്ങൾ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്നില്ലേ? ഹേ ഇല്ല, ഇനി ഞങ്ങൾ ഇണകളുമായി ചേർന്ന് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് പുതിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കും. അപ്പോ ഞങ്ങൾ പോട്ടെ പൂപ്പി? ഏ പോകലേ പോകലേ, എന്റെ ചങ്ങാതി. ഏ ചങ്ങാതിയോ? അതെ, എന്റെ ചങ്ങാതി മിന്നാമിനുങ്ങ്. നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കേറിപ്പോയതാ അവൻ. ഇതുവരെയും തിരികെ വന്നില്ല. അവനെ കണ്ടുവെന്ന് ചോദിക്കാനാ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഓടിയത്. അയ്യോ ചതിച്ചോ? വാ വേഗം, പട്ടാളക്കാർ അവനെ തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. അമ്മ റാണിയോട് പറഞ്ഞ് അവനെ മോചിപ്പിക്കണം. രക്ഷപ്പെട്ടു പൂപ്പി, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞേനെ. ഹോ രക്ഷപ്പെട്ടല്ലോ, അത് മതി. അപ്പോ ഞങ്ങൾ പോട്ടെ പൂപ്പി. ശരി ചങ്ങാതിമാരെ, വളരെ നന്ദി.